നമസ്കാരം. വാർത്താ ട്രിവാൻഡ്രത്തിലേക്ക് ഏവർക്കും സ്വാഗതം. COVID-19 അല്ലെങ്കിൽ കൊറോണ വൈറസിൻ്റെ ജാഗ്രതയുടെ ഭാഗമായി രാജ്യമൊട്ടാകെ ലോക്ക്ഡൌൺ എന്നൊരു ആശയത്തിലേക്ക് നീങ്ങി അതിൻ്റെ രണ്ടാം ദിവസത്തിലേക്ക് നമ്മൾ കടക്കുകയും ചെയ്തു. അപ്പോൾ 21 ദിവസമാണ് സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ഗവൺമെൻറ് ചെയ്യുന്നത്. അപ്പോൾ ഈ 21 എന്ന നമ്പറിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് 21 ദിവസം ഇങ്ങനെ ഒരു രീതിയിലേക്ക് നമ്മൾ പോകുന്നത് എന്ന് പലർക്കും തോന്നിയിട്ടുണ്ടാകാം. അപ്പോൾ ഇത് 21 ദിവസത്തിൻ്റെ സിഗ്നിഫിക്കൻസ്, ഇതിന് എന്തെങ്കിലും ശാസ്ത്രീയമായോ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ആയിട്ടുള്ള സിഗ്നിഫിക്കൻസ് ഉണ്ടോ എന്ന് പലർക്കും തോന്നിയിട്ടുണ്ടാകാം. അതിനൊരു ഒരു ശാസ്ത്രീയ വശമുണ്ട്. അതൊരു സൈക്കോളജിക്കൽ റൂളാണ്, 21/90 എന്ന് പറയുന്ന റൂളാണ്. ഞാൻ ആ റൂളൊന്ന് വായിക്കാൻ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. വൺ പോപ്പുലർ മെത്തേഡ് ടു ബിൽഡ് ഹാബിറ്റ് ഈസ് കോൾഡ് ദ 21/90 റൂൾ. ദ റൂൾ ഈസ് സിമ്പിൾ ഇനഫ്. കമ്മിറ്റ് ടു എ പേഴ്സണൽ ഓർ എ പ്രൊഫഷണൽ ഗോൾ ഫോർ 21 സ്ട്രേറ്റ് ഡേയ്സ്. ആഫ്റ്റർ 3 weeks, ദ പെർസ്യൂട്ട് ഓഫ് ദാറ്റ് ഗോൾ ഷുഡ് ഹാവ് ബിക്കം എ ഹാബിറ്റ്. വൺസ് യു ഹാവ് എസ്റ്റാബ്ലിഷ് ദ ഹാബിറ്റ്, യു കണ്ടിന്യൂ ടു ഡു ഇറ്റ് ഫോർ അതർ 90 days. അതായത് നമ്മളൊരു പ്രൊഫഷണൽ അല്ലെങ്കിൽ ഒരു ഒരു ഗോൾ സെറ്റ് ചെയ്യുകയാണ്, നമ്മളൊരു പ്രൊഫഷണൽ ഗോളാണെന്ന് വയ്ക്കുക, അത് അച്ചീവ് ചെയ്യണമെങ്കിൽ നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് 21 ദിവസം ചെയ്യുക. അതിനുശേഷം 3 മാസം തുടർച്ചയായി അത് ചെയ്യുകയാണെങ്കിൽ ജീവിതം അവസാനം വരെ നമ്മൾ ആ കാര്യം തുടർന്ന് പോകാൻ നമുക്ക് സാധിക്കും, അതൊരു ശീലമായി മാറും എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് തന്നെയാണ് നമ്മുടെ സർക്കാർ നമ്മളോട് ആവശ്യപ്പെടുന്നത്. അതിൻ്റെ ചെറിയൊരു വെർഷനാണെന്ന് മാത്രം 21 ദിവസം നമ്മൾ വീട്ടിലിരിക്കുക, വീടിന് പുറത്തിറങ്ങാതിരിക്കുക, സാമൂഹ്യ വ്യാപനം ഒഴിവാക്കുക, ഇതാണ് ഉദ്ദേശിക്കുന്നത്. വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു മദ്യപാനി, മദ്യത്തിന് അഡിക്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി, അയാൾക്ക് ഈ ശീലം ഉപേക്ഷിക്കണമെങ്കിൽ 21 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് മദ്യം ഉപയോഗിക്കാതിരിക്കുക. അതിനുശേഷം 3 മാസം കൂടി ഇത് തുടർച്ചയായി ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് മദ്യാസക്തി പൂർണ്ണമായി ഇല്ലാതാവും. ഇപ്പം തന്നെ ഈ ഒരു ലോക്ക്ഡൌൺ തുടങ്ങിയതിന് ശേഷം കേരളത്തിലെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരുപാട് പേർക്ക് ഈ മദ്യാസക്തിയുള്ള അല്ലെങ്കിൽ ഇതിൽ നിന്ന് വിമുക്തി നേടാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരെ പുനരധിവസിപ്പിക്കാനും റീഹാബിലിറ്റേഷൻ സെൻറ്ററിലേക്ക് കൊണ്ടുപോകാനും ഉള്ള ശ്രമത്തിലാണ്. അവർ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് ആൾക്കാരുടെ വീട്ടിൽ വരികയും അവരെ റീഹാബിലിറ്റേഷൻ സെൻറ്ററിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും വ്യക്തികൾക്ക് ഈ സർവീസ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റായിട്ട് നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ ഞാൻ പിന്നെയും പറയുകയാണ്, 21 ദിവസം വളരെ ക്രൂഷ്യലായിട്ടുള്ള ടൈമാണ്. നമ്മളിതൊരു ഹാബിറ്റാക്കി മാറ്റുക, വീടിന് പുറത്തിറങ്ങാതിരിക്കുക. ഇന്നും നമ്മളൊരു ഒരു ഫേസ്ബുക്ക് ലൈവ് പോയിരുന്നു, നിരത്തുകൾ പലരും വാഹനങ്ങൾ കൊണ്ടിറങ്ങുന്നത് കണ്ടു. ഇതൊരു അപകടകരമായ അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുപോകും, കാരണം ഈ രോഗം അതിൻ്റെ 3-ാമത്തെ സ്റ്റേജിലേക്ക് കടന്നു കഴിഞ്ഞു. ഈ സമയത്ത് നമ്മൾ സാമൂഹിക വ്യാപനം ഒഴിവാക്കേണ്ടത് തന്നെയാണ്, നിർബന്ധമായും ചെയ്യുക. ഓരോരുത്തരും ഇത് കർശനമായും പാലിക്കുക. അപ്പോൾ ഒന്നുകൂടി പറയട്ടെ, ചൈനയ്ക്ക് സമയം കിട്ടിയില്ല, ഇറ്റലിക്ക് കിട്ടിയ സമയം ഉപയോഗിക്കാനായില്ല, നമുക്ക് വേണ്ടതിലധികം സമയം കിട്ടിയിട്ടുണ്ട്, നമ്മൾ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുക. ഓൾവേസ് റിമെമ്പർ, പേഴ്സണൽ ഹൈജീൻ കാത്തു സൂക്ഷിക്കുക, സോഷ്യൽ സ്പ്രെഡിങ് ഒഴിവാക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു, സൈനിങ്.